നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് ഇവിടുത്തെ മീൻ തോരനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മീൻ പീര അതെ ആ കഴിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചേച്ചി മോളെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാ രണ്ടുപേരുടെയും പേര്? എന്റെ പേര് രാജി. രാജി ചേച്ചിയും സ്നേഹം മോളും. മോള് പ്ലസ് ടു ആണ് പഠിക്കുന്നത് അല്ലേ? രണ്ടുപേരും കൂടെ ചേർന്നാണോ ഈ വീട്ടിലൂടെ നടത്തുന്നത്? മോളുടെ സഹായത്തിൽ അമ്മ നടത്തുന്ന വീട്ടിലൂടെയാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള പരിപാടിയാ അല്ലേ? വീട്ടിൽ തന്നെയാണ് നമ്മൾ വീട്ടിലൂടെ നടത്തുന്നത്. എത്ര നാളായിക്കാണ് നമ്മൾ ഈ ഊണ് തുടങ്ങിയിട്ട്? നമ്മളൊരു 4 മാസം കഴിഞ്ഞു. 4 മാസം ആയതുകൊണ്ട് കറക്റ്റ് ഈ സ്ഥലം ഒന്ന് പറയാമോ? കറക്റ്റ് നമ്മുടെ എസ് വി താഗീസ് ജംഗ്ഷൻ. കൊല്ലം ജില്ലയിൽ? കൊല്ലം ജില്ല. ആ ഓക്കെ. കൊല്ലം ജില്ല തൊട്ട് പറഞ്ഞു. കൊല്ലം ജില്ലയിൽ നിന്ന് കടപ്പാക്കട നേരെ വന്ന് എസ് വി താഗീസ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് വന്ന് നേരെ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആ ബോർഡ് നോക്കിയാണ് എല്ലാരും എല്ലായിടത്തും നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്ന പിന്നെ ഹോമിയോ ഡിസ്പെൻസറിയുടെ ബോർഡ് നോക്കിയാ. അവിടെ കാണും നമ്മുടെ വീട്ടിലൂടെ ബോർഡ്. അവിടെ ഉണ്ട് നന്മ വീട്ടിലൂടെ എന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട്. നന്മ? ആ നന്മ, നാടിന്റെ മേന്മ. ഓക്കെ. മോള് +2 പഠിക്കുന്നു. എവിടെ മോള് പഠിക്കുന്നത്? കടപ്പാക്കട TKDM സ്കൂളില്. കടപ്പാക്കടയിലാണ്. അന്നേരം ഈ പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഒഴിവു വേളകളിലെല്ലാം അമ്മ സഹായിക്കാറുണ്ട്. അത് വെപ്പാണോ? അത് സഹായിക്കാറുണ്ട് അല്ലേ? സഹായിക്കാറുണ്ട്. എത്ര രൂപ ചേച്ചി ഇവിടുത്തെ വീട്ടിലൂടെ വരുന്നത്? വീട്ടിലൂടെ നമ്മൾ 60 രൂപ. 60 രൂപയ്ക്ക് എന്തൊക്കെ കറികൾ കൂട്ടിയാണ് നമ്മൾ വിളമ്പുന്നത്? സാമ്പാറ്, പുളിശ്ശേരി, മീൻകറി, പിന്നെ ഒരു അച്ചാറ്, ഒരു തോരൻ, അവിയല്, ചീനി, ഇത്ര സാധനങ്ങളുണ്ട്. മീൻ പീരൊക്കെ ഉണ്ട്. മീൻ പീര ഓരോ ദിവസവും ഓരോന്ന് ചെയ്യും. ഓരോ സ്പെഷ്യൽ ആയിരുന്നു. അത് സ്പെഷ്യൽ അല്ല, 60 രൂപയ്ക്ക് അകത്ത് വരുന്ന ഊണാത്ത് വരുന്നതല്ല. ഓക്കെ. വേറെ ചേച്ചിയുടെ ചേട്ടൻ ഹസ്ബൻഡ് ഒക്കെ? ഹസ്ബൻഡ് എല്ലാം വെളിയിലാണ്. വെളിയിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടും മാത്രം കൂടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അന്നേരം ഞങ്ങളും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇവിടുത്തെ വീട്ടിലൂടെ? തീർച്ചയായിട്ടും. ശരി ശരി. ഓക്കെ മോളെ, കഴിച്ചു നോക്കട്ടെ മോളെ. ശരി. സ്നേഹമോട് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് കഴിക്കുന്ന പരിപാടിയിലേക്ക് കടക്കുന്നത് ഈ പ്രാവശ്യം നമ്മുടെ സ്വന്തം മമ്മൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തതോട് കൂടുതൽ അച്ചാറും മേടിച്ചിട്ടുണ്ട്. നോക്കിയാട്ടോ നേരത്തെ മീൻ പൊരിച്ചത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വീടിയൊക്കെ. പിന്നെ ഒരു പീര പൊരിച്ചതുണ്ട്, നമ്മുടെ ചെറിയ നെത്തോലിയാണ് കേട്ടോ. മത്തങ്ങ പച്ചടി ഉണ്ട് കേട്ടോ. പിന്നെ ചീനിയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തനി നാടൻ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഇന്നലെ എൻ്റെ വീട്ടിൽ വെച്ച് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. കൊഞ്ചും മാങ്ങായും പിന്നെ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട ഒരു പച്ചക്കറി. അതെ, ഇത് ഇത്രയും കൂടെ, അതായത് ഇത് ഇത്രയും. പിന്നെ അതിന്റെ കൂടെ തന്നെ പിന്നെ കൊഞ്ചും, കൊഞ്ചിന്റെ ഒരു കറിയുണ്ട്, ഒരു പച്ചക്കറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു മോരുണ്ട്, പുളിശ്ശേരിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടാണ് കേട്ടോ 60 രൂപയ്ക്ക് വരുന്നത്. ഇതിന് 30 രൂപ, അതായത് മീൻ വരുന്നത് 30 രൂപയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ഊണിനുള്ള സാമ്പാറിന് എല്ലാരും ഇച്ചിരി വെള്ള പരുവാക്കാനാ സാധ്യത അല്ലേ? ഈ കുറുകുറ സാമ്പാർ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഇഡ്ഡലി ദോശക്ക്. സാമ്പാർ ഒഴിച്ച്, സാമ്പാർ മാത്രമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മണം ഓൾറെഡി വന്നപ്പം കടം പറഞ്ഞു ഇഡ്ഡലിക്ക് ഇതിനും എല്ലാം പറ്റിയ ആ ഒരു പക്ക അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. നല്ല മല്ലയിലൊക്കെ ഇട്ട അടിപൊളി സാമ്പാർ. ഇച്ചിരി പീര പറ്റിച്ച് നോക്കട്ടെ. ഞങ്ങൾ നേരത്തെ വന്നായിരുന്നു ചേച്ചിയുടെ അടുത്ത്. അപ്പൊ ചേച്ചി ഇതെല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. നല്ല മാങ്ങയൊക്കെ ഇട്ട കിടുക്കാച്ചി പീര പറ്റിച്ചത്. നമ്മുടെ മത്തൻ പച്ചടി നോക്കാം. ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ കേട്ടോ തൈരിൻ്റെ. അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ഈ കൊഞ്ചും മാങ്ങായും കൂടിട്ട ഈ കറിയൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മൾ മിഷലിൻ്റെ അത് നിങ്ങൾക്ക് കാണാം, നല്ല കുറുകുറായിരിക്കുന്ന കൊഞ്ചും മാങ്ങയും കറിയാണ് കേട്ടോ. വെള്ളം പോലല്ല വേണ്ട കണ്ടോ. മുരിങ്ങയ്ക്ക ഉണ്ട്, കൊഞ്ച് നല്ല പുളിയും ഇന്ന് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പച്ചക്കറി. ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഒന്നും പറയാനില്ല, ഒരു അടിപൊളി കറി.
സ്നേഹത്തോടെ വിളമ്പിയ മോരെങ്ങനെ ഉണ്ടമ്മു ഒരു പിടിയും കൂടെ കഴിച്ചോട്ടെ. അത്യാവശ്യം നല്ലൊരു ഊണാണ്. നമ്മുടെ സ്നേഹക്കുട്ടിയും അമ്മയും കൂടെ നടത്തുന്നത്, നമ്മുടെ പ്ലസ് ടുകാരിയാണ് കേട്ടോ നമ്മുടെ സ്നേഹക്കുട്ടി. നല്ല 60 രൂപയുടെ നല്ല അടിപൊളി ഒരു ഊണാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ എസ് വി ടാക്കീസിൻ്റെ നിയറായിട്ട് കോതയത്ത് അമ്പലമുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ വീട്ടിലൂണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വീഡിയോ വെച്ച് വൈൻഡിപ്പയാണ്. അപ്പം ഇത് മൊത്തം എനിക്ക് കഴിച്ചത് തീർക്കണം. ഇനിയും കണ്ടിവിടെ കഴിക്കാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.